നവരസ നായകൻ്റെ ജീവിതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പൊളിറ്റിക്സ് കേരള ആരംഭിക്കുന്നു. തമിഴർ നവരസ നായകൻ എന്ന് ഒരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എല്ലാ രസങ്ങളും അവതരിപ്പിക്കാൻ കഴിയുന്ന നായകൻ. ആ നായകൻ്റെ പേര് കാർത്തിക്. ആർ മുത്തുരാമൻ്റെ മകൻ കാർത്തിക്. പ്രശസ്ത നടൻ മുത്തുരാമൻ്റെ മകൻ കാർത്തിക്കിൻ്റെ മുഴുവൻ പേര് മുരളി കാർത്തികേയൻ മുത്തുരാമൻ. മുരളി കാർത്തികേയൻ മുത്തുരാമനാണ് കാർത്തിക്കായി തമിഴ് സിനിമയെ കീഴടക്കിയത്. തമിഴരുടെ മനസ്സിൽ ഒരു കാലത്തെ ഹീറോയായി വാണത്. എവിടെയാണ് കാർത്തിക്കിന് പിഴച്ചത്? എങ്ങനെയാണ് കാർത്തിക് ഔട്ടായത്? അതാണ് ഇവിടെ പറയുന്നത്. കാർത്തിക്കിൻ്റെ വരവ് വല്ലാത്തൊരു വരവായിരുന്നു. ഭാരതിരാജ സംവിധാനം ചെയ്ത അലൈകൾ ഓയ്വതില്ലൈ എന്ന ചിത്രത്തിലൂടെയാണ് കാർത്തിക് കടന്നു വന്നത്. പിന്നീട് 125-ലധികം ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ഹിറ്റുകൾ. ഹിറ്റുകളുടെ പരമ്പര തന്നെ കാർത്തിക് ഉണ്ടാക്കി. തമിഴ്നാട്ടിൽ കാർത്തിക് രസികർ മന്ത്രങ്ങൾ സജീവമായിരുന്നു. ആ സജീവമായിരുന്ന കാലത്ത് കാർത്തിക്കിന് പറ്റിയ ചില പിഴവുകൾ തന്നെയാണ്. മണിരത്നം, കെ ബാലചന്ദർ, വിഷു, ആർ വി ഉദയകുമാർ, ഫാസിൽ, വിക്രമൻ, കെ എസ് രവികുമാർ തുടങ്ങിയ പ്രശസ്ത സംവിധായകരുടെ, സുന്ദർ സി അടക്കമുള്ള പ്രശസ്ത സംവിധായകരുടെ ചിത്രങ്ങളിൽ കാർത്തിക് നായകനായിരുന്നു. കാർത്തിക്കിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ കിഴക്കുവാസലിലെ അഗ്നി നക്ഷത്രം, മൗനരാഗം, രാജതന്ത്രം, പൊയി വീട്, വർഷം 16, ഗോപുരവാസലിലെ ഉള്ളത്തെ അള്ളിത്ത എന്നിവയൊക്കെയാണ്. ഇതൊക്കെ മെഗാ ഹിറ്റാണ്. പ്രത്യേകിച്ചും കിഴക്കുവാസലിലെ അത് മെഗാ ഹിറ്റാണ്. അതിലെ ആ വീട്ടുക്ക് വാസപ്പടി വേണം എന്ന ആ പാട്ട് ഇപ്പോഴും തമിഴരുടെ മനസ്സിലുണ്ട്, മലയാളികളുടെ മനസ്സിലുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല മലയാളത്തിലും ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. നല്ലവനക്കു നെല്ലവൻ എന്ന ചിത്രത്തിൽ രജനീകാന്തിനോടൊപ്പം കാർത്തിക് അഭിനയിച്ചു. അങ്ങനെ കാർത്തിക് എല്ലാ നടന്മാരുമായും നല്ല സൗഹൃദം പുലർത്തി. പക്ഷേ കാർത്തിക്കിന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ദൗർബല്യങ്ങളിലൊന്ന് സ്ക്രിപ്റ്റ് കേൾക്കാതെ ഡേറ്റ് കൊടുക്കുക എന്നതായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ച് കാർത്തിക് കേൾക്കാറില്ല. സ്ക്രിപ്റ്റ് കേൾക്കാതെ ഡേറ്റ് അങ്ങ് കൊടുക്കും. അങ്ങനെ പുതുമുഖ സംവിധായകർക്ക് കാർത്തിക് ഡേറ്റ് കൊടുത്തു. ആ ചിത്രങ്ങളെല്ലാം പരാജയമായി. 90-കളിൽ വിജയ് തരംഗം കടന്നു വന്നു. പിന്നാലെ അജിത്ത് തരംഗം കടന്നു വന്നു. ഇങ്ങനെ വിജയുടെയും അജിത്തിൻ്റെയും തരംഗമുണ്ടായെങ്കിലും കാർത്തിക്കിൻ്റേതായ ആരാധകരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ആൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ തമിഴ്നാട് ജനറൽ സെക്രട്ടറിയായി മാറി. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, തോറ്റു. പിന്നീട് അദ്ദേഹം സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി. അഖില ഇന്ത്യ നടലും മക്കൾ കക്ഷി, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. തമിഴ്നാട്ടിലെ പല മണ്ഡലങ്ങളിലും അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർത്തി. AIDMKയുമായി സഖ്യത്തിലേർപ്പെടാനൊക്കെ അദ്ദേഹം ശ്രമിച്ചെങ്കിലും നടന്നില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നിന്നു. ഒറ്റയ്ക്ക് നിന്നപ്പോൾ എല്ലാവർക്കും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് സിനിമയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും സ്ക്രിപ്റ്റ് കേൾക്കാത്തത് അദ്ദേഹത്തിൻ്റെ പോരായ്മയായി മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പരാജയപ്പെട്ടു. അമരൻ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം പരാജയപ്പെട്ടു. തായ് പിറന്താച്ച്, കണ്ണൻ വരുവാൻ, കാതൽ ചൊല്ലവന്തേൻ തുടങ്ങിയ ചിത്രങ്ങൾ പരാജയപ്പെട്ടു. ഇങ്ങനെ നിരന്തരം പരാജയങ്ങളുടെ നായകനായി കാർത്തിക് മാറി. പിന്നീട് കാർത്തിക് തമിഴരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. വിജയും അജിത്തും സൂര്യയുമൊക്കെ തമിഴ് മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ കാർത്തിക് തമിഴ് സിനിമയിൽ നിന്നും പൂർണ്ണമായും ഔട്ടാവുകയായിരുന്നു. പിന്നീട് കാർത്തിക് മദ്യത്തിന് അടിമയായി എന്ന് കേട്ടു. മദ്യത്തിനടിമയായ കാർത്തിക്കിനെ പറ്റിയുള്ള ഗോസിപ്പുകൾ തമിഴ് വാരികകളിൽ അച്ചടിച്ചു വന്നു. മദ്യവും മറ്റ് ലഹരികളും ഒക്കെ കാർത്തിക്കിനെ കാർന്നു നിന്നു. കാർത്തിക് ഡി അഡിക്ഷൻ ചികിത്സ നടത്തിയ ശേഷം കാർത്തിക് വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. രാവണനിലൂടെ മണിരത്നം കാർത്തിക്കിന് തിരിച്ചു വരവ് നൽകി. പക്ഷേ കാർത്തിക് ഇപ്പോൾ ഒരുപാട് അകന്നിരിക്കുന്നു സിനിമയിൽ നിന്ന്. എന്തായാലും കാർത്തിക്കിൻ്റെ പുതിയ സിനിമ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമരൻ ടു എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ആദ്യ ചിത്രമായ അമരൻ പരാജയമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ചിത്രമായ അമരൻ ടു വിജയിക്കും എന്നാണ് കാർത്തിക് പറയുന്നത്. അമരൻ ടുവിന് വേണ്ടി കാർത്തിക് ശരീരം നന്നായി വ്യായാമം ചെയ്ത് പുഷ്ടിപ്പെടുത്തി യൗവനം നിലനിർത്തി കാത്തിരിക്കുകയാണ്. ചിത്രം ഉടൻ തന്നെ തുടങ്ങുമെന്ന് കാർത്തിക് അറിയിച്ചു. എന്തായാലും കാർത്തിക്കിൻ്റെ ദുരന്തം വല്ലാത്തൊരു ദുരന്തമായിരുന്നു. ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞു നിന്ന താരം സിനിമയിൽ നിന്ന് ഔട്ടായപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടായപ്പോൾ മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ അഭയം തേടിയ താരം മുത്തുരാമൻ്റെ മകൻ, തമിഴ് സിനിമയിലെ ഇതിഹാസമായ മുത്തുരാമൻ്റെ മകൻ, നവരസ നായകൻ, എല്ലാ രസങ്ങളും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള നടൻ, ഇതായിരുന്നു കാർത്തിക്.